ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സബി സ്പൈസി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ദോശമാവോ ഇഡലി മാവോ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് വൈകുന്നേരത്തേക്ക് ഒരു കിടില സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതും 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. അപ്പം നമ്മൾക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണം. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി തേങ്ങയിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-3 ചെറിയ ചുമന്നുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വളംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദോശമാവിന് പുളി ഉണ്ടെങ്കിൽ വളംപുളിയുടെ ആവശ്യമില്ല കേട്ടോ. ലേശം ഉപ്പും കുറച്ച് മുളകുപൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള മുളകുപൊടി ഇട്ട് കൊടുക്കാന്നാണ്. ഇത് നമുക്ക് ചമ്മന്തി പോലെ അരച്ചെടുക്കാം. വെള്ളം കൂട്ടേണ്ടത് ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പെരയിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് എല്ലാത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബൗളിലേക്ക് 1 കപ്പ് ദോശമാവാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് ദോശമാവിന് 1/2 കപ്പ് റവ, അതാണ് കണക്ക്. 1 സ്പൂണ് കോൺഫ്ലവർ, കോൺഫ്ലവർ ഇല്ലാത്ത ആൾക്കാർ അപ്പത്തിൻ്റെ അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ബാറ്ററി ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ചമ്മന്തിയുടെ ബോൾസ് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഇട്ടപ്പോൾ 1 എണ്ണം പൊട്ടിപ്പോയായിരുന്നു, ബാക്കിയൊക്കെ ശരിയായിട്ട് കിട്ടി കേട്ടോ. അപ്പം നമ്മളുടെ എല്ലാ ബോൾസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഉള്ളിലെ ആ എരിവും പുളിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ചട്നിയും പുറമെ നല്ല ക്രിസ്പി സോഫ്റ്റ്നെസ് ഉള്ള ഒരു സ്നാക്സ് ആണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. 1 കപ്പ് ദോശമാവ് കൊണ്ട് പ്ലേറ്റ് നിറയെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്സ് ആണിത്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത തന്നെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ അപ്പപ്പോൾ എത്തുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.